നമസ്കാരം. ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന്. ഇന്ന് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയോടുകൂടി ഈ ദേശീയ നിർവാഹക സമിതി യോഗം അവസാനിക്കുകയാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രമേയം ഇന്ന് അവതരിപ്പിക്കുന്നുണ്ടാവും, അതിന്മേൽ ചർച്ചയുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച്, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചെല്ലാം വിവിധ നേതാക്കളുടെ പ്രസൻറ്റേഷനുകളുണ്ടാകും, അതിന്മേൽ ചർച്ചയുണ്ടാകും. ബി ജെ പിക്ക് ഒരു കാലഘട്ടത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ബി ജെ പി വലിയ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ സദ്ഭരണത്തെയും ബി ജെ പി പൊതുവിൽ ഈ ദേശീയ നിർവാഹക സമിതി യോഗം തൃപ്തി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്ന് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ നടക്കാൻ സാധ്യതയുള്ളത്. ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഓഫീസ് ബെയറേഴ്സ് അഥവാ നേതാക്കളാണ് പങ്കെടുക്കുന്നത്. അവിടെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക. ഈ രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾ നടത്താൻ ബി ജെ പി മുഖ്യമന്ത്രിമാരായ ഹിമന്ത ബിശ്വാസ് ശർമ്മയുണ്ട്. അതോടൊപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വിശദമായ ഘടകങ്ങൾ അല്ലെങ്കിൽ വിശദമായ കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പ്രമേയത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി ദേശീയ നിർവാഹക സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് രാജ്യത്ത് നിർണായകമായ ഒരു ശക്തിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ബി ജെ പി. ആ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുന്നത് ഇന്ന് ഹൈദരാബാദിലാണ്. അതിനൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഹൈദരാബാദ് തെലങ്കാനയുടെ തലസ്ഥാനമാണ്. തെലങ്കാന അസംബ്ലിയിൽ 113 അംഗങ്ങളുള്ള തെലങ്കാന അസംബ്ലിയിൽ വെറും 3 സീറ്റ് മാത്രമാണ് ബി ജെ പിക്കുള്ളത്. കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ TRS എന്ന തെലുങ്ക് എന്ന പാർട്ടിയുടെ അപ്രമാദിത്വത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിൽ TRS ആണ് തെലങ്കാനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമര മുഖങ്ങൾ തുറന്നത് എന്ന് നമുക്കറിയാം. ചന്ദ്രശേഖർ റാവുവാണ് ഇന്ന് തെലങ്കാനയിലെ മുഖ്യമന്ത്രി. TRSന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെലങ്കാനയിൽ ഉടനീളം വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പ്രതിപക്ഷത്തിന് വലിയ റോളൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമാണ്. 119 103 സീറ്റുകളും തെലങ്കാന രാഷ്ട്ര സമിതിക്കാണ്. അതിൽ 7 സീറ്റുകൾ AIMIMനുണ്ട്, 6 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്, 3 സീറ്റുകൾ ബി ജെ പിക്കുണ്ട്. വളരെ ശുഷ്കമായ പ്രതിപക്ഷമുള്ള ഒരു നിയമസഭയാണ് തെലങ്കാന നിയമസഭ. പക്ഷേ ഈ അടുത്ത കാലത്തായി ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം തെലങ്കാന രാഷ്ട്ര സമിതിയുടെ കോട്ടകൾ, രാഷ്ട്രീയ കോട്ടകൾ തകർത്തുകൊണ്ട് പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്നു. രാഷ്ട്രീയമായി ബി ജെ പി ഉയർത്തുന്ന സമരങ്ങൾ, സർക്കാരിനെതിരെ ബി ജെ പി നയിക്കുന്ന സമരങ്ങൾ, അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണ, ഇതെല്ലാം വളരെയധികം ശ്രദ്ധേയമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് തെലങ്കാനയിൽ. അതുകൊണ്ട് തന്നെ തെലങ്കാന മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഈ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സ്വാധീനത്തിൽ വളരെയധികം അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥത അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തേക്ക് വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള മാന്യത തെലങ്കാന രാഷ്ട്ര സമിതിയുടെ നേതാവും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവു കാണിച്ചില്ല. നേരെ മറിച്ച് UPIയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയെ സ്വീകരിക്കാൻ അദ്ദേഹം വന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. കാരണം ബി ജെ പിയെ TRS ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ബി ജെ പി ഒരു പക്ഷേ ഭരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും തങ്ങളുടെ കോട്ടകൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു മികച്ച പ്രതിപക്ഷമായി സംസ്ഥാനത്തേക്ക് മാറിയേക്കാം. വരും ദിവസങ്ങളിൽ ബി ജെ പി അധികാരത്തിലേക്ക് തന്നെയാണ് നടന്നടക്കുന്നത് എന്നും ചന്ദ്രശേഖർ റാവുവിനറിയാം. അതിൻ്റെ രാഷ്ട്രീയ പ്രതിരോധമാണ് ഇപ്പോഴേ ചന്ദ്രശേഖർ റാവു തീർക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയോടൊപ്പം നിന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് മികച്ച പിന്തുണ നൽകി വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് TRS എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ നടക്കുന്ന അഴിമതി, തെലങ്കാന സർക്കാർ നടത്തുന്ന അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവുമെല്ലാം തെലങ്കാന BJP വളരെ ശക്തിയുക്തം എതിർത്തു വരികയാണ്.
ഇത് ഈ സമരങ്ങളാണ് തെലങ്കാന മുഖ്യമന്ത്രിയെ ചുടിപ്പിച്ചിട്ടുള്ളത് ബി ജെ പി ഈ അഴിമതി തുറന്നു കാട്ടുന്നത് കൊണ്ട് തന്നെ ബി ജെ പി സാധാരണ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം നേടുകയുമാണ് ഇതാണ് ദേശീയ നിർവാഹക സമിതി യോഗം ഹൈദരാബാദിൽ നടക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനമാണ് തെലങ്കാന ആ തെലങ്കാനയിലേക്ക് ബി ജെ പി നാഷണൽ കോൺഫറൻസ് നടക്കുമ്പോൾ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ സൂചനയാണ് അവിടെ നൽകുന്നത് പ്രധാനമന്ത്രി വളരെ നിശിതമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചന്ദ്രശേഖർ റാവു തെലങ്കാന മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിലും അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രതിപക്ഷത്തിലേക്ക് കോൺഗ്രസിനെയും എ ഐ എമ്മിനെയും കടത്തിവിട്ടിക്കൊണ്ട് ടി ആർ എസിൻ്റെ പകുതിയോളം സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ടൊരു പക്ഷേ ശക്തമായ പ്രതിപക്ഷമായി ബി ജെ പി തെലങ്കാനയിൽ മാറിയേക്കാം എന്നൊരു രാഷ്ട്രീയ സൂചനയുണ്ട് ഈ സൂചനയുടെ പശ്ചാത്തലത്തിലാണ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ നടക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൻ്റെ പ്രസക്തി അതോടൊപ്പം കഴിഞ്ഞ ദിവസം ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചാർമിനാറിലെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ചാർമിനാറിലെ ഈ ഭാഗ്യലക്ഷ്മി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളുണ്ട് ഹൈദരാബാദ് തന്നെ പേര് തന്നെ മാറ്റപ്പെടുമോ എന്നൊരു സംശയമുണ്ട് ഹൈദരാബാദിൻ്റെ പേര് മാറ്റുക എന്നത് ബി ജെ പിയുടെ അജണ്ടയിലുള്ള ഒരു കാര്യമാണ് എന്തായാലും ബി ജെ പി തെലങ്കാനയിൽ അധികാരത്തിലേക്ക് നടന്നടക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പാടിനാക്കം കൂട്ടുകയാണ് ഹൈദരാബാദിലെ ദേശീയ നിർവാഹക സമിതി യോഗം വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്